ഹായ് ഹലോ, കുടുംബവിളക്കിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കുടുംബവിളക്ക് ഇപ്പോൾ കാണുമ്പോൾ ശരിക്കും ചിരി വരുന്നുണ്ട്. സിദ്ധുവിൻ്റെ ഒരു അവസ്ഥ ഓർത്തിട്ടെ, ഈ വലിയ ബുദ്ധിപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വലിയ വലിയ ആപത്തിലേക്കോ അല്ലെങ്കിൽ മണ്ടത്തരത്തിലേക്കും ചെന്നെത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ സിദ്ധു നിൽക്കുന്നത്. ചെയ്തു കൂട്ടിയ അഹങ്കാരങ്ങൾക്കൊക്കെ ഈ നമ്മൾ പറയില്ലേ, അതായത് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു, ഇപ്പോൾ ഉടനടിയാണെന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് സിദ്ധു നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും സിദ്ധുവിൻ്റെ ജീവിതത്തിൽ ഇനി തിരിച്ചടികളുടെ കാലം തന്നെയാണ്, അതിനുള്ള സൂചനകൾ വന്നു കഴിഞ്ഞു. നമുക്ക് കഥയിലേക്ക് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന കൂടുതൽ സീരിയൽ റിവ്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സിദ്ധുവിൻ്റെ തിരിച്ചടിയുടെ കാലമായിരുന്നു വേദിക ഇറക്കി വിട്ടതോടെ സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. വേദികയെ ഇറക്കി വിട്ടതോടെ വേദികയും സുമിത്രയും ഒന്നാകുന്നതിലേക്കാണ് അത് നയിച്ചത്. വേദികയും സുമിത്രയും ഒരു കുടക്കീഴിലെത്തി, അല്ലെങ്കിൽ രണ്ടുപേരും സിദ്ധുവിനാൽ ഒരുപാട് വേദനിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ ഒരുമിക്കുമ്പോൾ അവർക്കാണ് ബലം കൂടുന്നത്. അവിടെ സിദ്ധു ഒറ്റപ്പെടുക തന്നെയാണ് ചെയ്തത്. സിദ്ധുവിൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തെല്ലാം വേദിക സിദ്ധുവിന് വേണ്ടി മാത്രമാണ് സംസാരിച്ചിരുന്നത്. സുമിത്രയോട് എപ്പോഴും ഒരു അകലം സൂക്ഷിച്ചിരുന്നു. പക്ഷേ ഇന്ന് സുമിത്ര എന്ന് പറയുന്ന വ്യക്തി എന്താണ്, ആരാണെന്നൊക്കെ വേദിക മനസ്സിലാക്കി കഴിഞ്ഞു. സുമിത്രയുടെ സഹായത്തോടു കൂടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയായി വേദിക മാറിക്കഴിഞ്ഞു. അതേസമയം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സാക്ഷി പറയാൻ വേണ്ടി കോടതിയിലേക്ക് പോകാൻ സുമിത്ര തയ്യാറാവുന്നത്. അവിടെ തൊട്ട് തുടങ്ങി ഒരിക്കലും സിദ്ധു ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് പോകില്ല എന്നുള്ളത്. പക്ഷേ അതിനപ്പുറത്ത് എട്ടിൻ്റെ പണി വരാൻ പോവാണ്. അതായത് ജാമ്യത്തിലാണ് സിദ്ധു ഇപ്പോഴും ജീവിക്കുന്നത്. വധശിക്ഷ തള്ളിപ്പോയിട്ടില്ല, കേസ് പിൻവലിച്ചിട്ടില്ല, ആ കേസുണ്ട്. പക്ഷേ അന്ന് വേദിക നേടിക്കൊടുത്ത ജാമ്യത്തിൽ ആൾജാമ്യവും അതിൻ്റെ ബലത്തിലാണ് നിൽക്കുന്നത്. അതിന് ഒരാഴ്ചയുടെ കാലാവധിയുള്ളൂ. ആ ജാമ്യം വീണ്ടും എടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒന്നെങ്കിൽ വേദികയുടെ തന്നെ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ സാക്ഷി നിൽക്കാൻ അല്ലെങ്കിൽ ആൾജാമ്യം നിൽക്കാൻ ഒരാൾ വേണം. അതായത് കരം സ്വന്തമായി പുരയിടമുള്ള സ്വന്തമായി പേരിൽ പുരയിടമുള്ള ഒരാൾ കരമടച്ച രസീതും കൊണ്ടുവന്ന് ജാമ്യം എടുക്കണം. അങ്ങനെ ആകെ പ്രതിസന്ധിയിലായിരിക്കുക. അപ്പോൾ ഇറക്കി വിട്ട വേദികയുടെ അടുത്ത സഹായം ചോദിക്കാൻ സിദ്ധുവിന് ആദ്യം മനസ്സൊന്നും വരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ആർക്കയുടെ സഹായം തേടുന്നു. ആർക്കെയും കൈമലർത്തി കാണിക്കും, ഒരുപാട് പേരെ വിളിക്കുന്നു, അവരെല്ലാം കൈമലർത്തി. കാരണം ഒരു വധശിക്ഷയാണ്, അതാണ് സംഭവം. അതുകൊണ്ട് തന്നെ ആ ഒരു കേസിൽ വധക്കേസല്ലേ, അതിനകത്ത് പോയിട്ട് ആരും തല വെച്ചു കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ വേദിക വിളിക്കാൻ ശ്രമിക്കുകയാണ്, വേദികയുടെ അടുത്ത് തന്നെ സഹായം ചോദിക്കാൻ. അപ്പോഴും അഹങ്കാരത്തിന് കുറവൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് സംസാരിക്കാൻ പോകുന്നത്. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, വേദികയ്ക്ക് പെട്ടെന്ന് വയ്യാതാവുന്നുണ്ട്, വേദികയ്ക്ക് ബ്രീത്തിങ് പ്രോബ്ലം വരുന്നു. സുമിത്ര പെട്ടെന്ന് കാണുന്നത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഇതൊക്കെ ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് ഓക്കെ ആക്കുന്നുണ്ട്. അതിനുശേഷം സിദ്ധുവിൻ്റെ കോൾ വരുമ്പോൾ സുമിത്ര തന്നെയുണ്ട്. വേദിക ആദ്യം ആ കോൾ എടുക്കാതിരിക്കുമ്പോൾ അയാൾ വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കോൾ എടുത്ത് എന്തെങ്കിലും പറയുന്നു പറയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ സിദ്ധു വഴക്കുണ്ടാക്കാൻ തന്നെയാണ് വിളിക്കുന്നത്, എനിക്കങ്ങനെ സംസാരിക്കാനുള്ളൊരു ശേഷി ഇപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ സുമിത്ര തന്നെ ആ കോൾ എടുക്കുന്നു. നീ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേടി അവിടെ പോയി താമസിക്കുന്നേ, അപ്പോൾ നിനക്ക് എല്ലാം സുമിത്രയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നെ പറയുമ്പോഴത്തേക്ക് നിന്നെ വിളിക്കരുതെന്ന് കരുതിയതാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് വിളിച്ചതെന്ന് സുമിത്ര ചോദിക്കുമ്പോൾ അയ്യോ ഞാൻ നമ്പർ മാറിയാണോ വിളിച്ചത്, കോൺടാക്ട് മാറിപ്പോയതെന്ന് പറയുമ്പോൾ കോൺടാക്ട് ഇല്ല, വേദിക തന്നെയാണ് വിളിച്ചത്. വേദിക തൽക്കാലം നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല, വേദിക സംസാരിക്കാൻ അവൾക്ക് സുഖമില്ലാതിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ വേദികയുടെ സുമിത്ര എടുത്ത് പറയുന്നുണ്ട് വേദിക അവിടുന്ന് നൈസായിട്ട് ഒഴിവാക്കണം എന്നൊക്കെ. ഈ നൈസായിട്ട് ഒഴിവാക്കുക എന്നുള്ളത് സിദ്ധുവിൻ്റെ ജീവിതത്തിൽ സിദ്ധു പ്രാവർത്തികമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ചിലർക്ക് അതിനൊക്കെ ഭയങ്കര മിടുക്കായിരിക്കും, ഒരു മനുഷ്യനെ വളരെ നൈസായിട്ട് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും അത് പറ്റണമെന്നൊന്നുമില്ല. ചിലർ അവരവരുടെ ജീവിതത്തിലേക്ക് ഓരോ വ്യക്തിക്കും ഓരോ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവും. അവരുടെ ലൈഫിലേക്ക് ഒരാൾ എൻ്റർ ചെയ്ത് വരുമ്പോൾ അയാൾക്ക് മനസ്സിലൊരു സ്ഥാനം കൊടുക്കും. അയാളെ ചുറ്റിപ്പറ്റി ഇന്ന ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അയാളെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കാണും, അതിനനുസരിച്ച് മുന്നോട്ട് പോകാനൊക്കെ തീരുമാനിക്കും. ചിലർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, ഇവർ നമ്മളുടെ നമ്മൾ കൊടുക്കുന്ന ആ വാല്യുവോ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റോ ഒന്നും തിരിച്ചു തരണമെന്നില്ല. അവർക്ക് വേണ്ട എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ നമ്മളെക്കൊണ്ടുള്ള ഒരു ആവശ്യം തീർന്നു, നമ്മളെക്കൊണ്ട് ഇനി ഒന്നും നടക്കില്ല എന്ന് തോന്നുന്നൊരു നിമിഷത്തിൽ അവർ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു പോകും. അതാണ്, അല്ലെങ്കിൽ നമ്മളെ നൈസായിട്ട് ഒഴിവാക്കും. അത് സിദ്ധു ചെയ്തുകൊണ്ടേയിരിക്കുക. സുമിത്രയെ നൈസായി ഒഴിവാക്കിയതുപോലെ ഇപ്പോൾ വേദികയും നൈസായിട്ട് ഒഴിവാക്കുക. പക്ഷേ വേദിക അത്ര നൈസായിട്ട് സിദ്ധുവിന് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഒഴിവാക്കാൻ പറ്റുന്നില്ല. വേദികയുടെ സഹായം വേണ്ടി വരുന്നു. വേദികയുടെ കാല് പിടിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സിദ്ധു എത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടുന്ന് അടിച്ചിറക്കി വിടുമ്പോൾ സിദ്ധു ഇത് പ്രതീക്ഷിച്ചില്ല. താൻ്റെ ജാമ്യം എടുത്തു തന്നതും അങ്ങനെ ഒരു കാര്യമുണ്ടെന്നുള്ളതൊന്നും സിദ്ധു അന്ന് ഓർത്തില്ല. അതിപ്പോൾ പണിയായിരിക്കുകയാണ്.
അപ്പോൾ വേദിക പിന്നീട് വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. രാവിലെ തന്നെ ജോഗിങ് കഴിഞ്ഞിട്ട് വേദികയെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. വേദിക ഇതിന് സഹായിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഇത് സിദ്ധു ചോദിച്ച് വാങ്ങിയ ശിക്ഷയാണ്. വേദിക ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിന് അപകടം പറ്റിയൊരു സമയത്ത് കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അന്ന് സഹായിച്ചു, അവിടെയും വേദികയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. തൻ്റെ ഈ സഹായത്തിലൂടെയെങ്കിലും ആ ഒരു നന്ദി സിദ്ധു കാണിക്കുന്നു. നന്ദി ഇല്ലാത്ത ഒരാൾക്ക് വീണ്ടും വീണ്ടും അയാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നതിന് നമ്മളത് ഓർത്ത് വെച്ചുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയല്ല, പക്ഷേ ആ ഒരു നന്ദി കാണിക്കണമല്ലോ തിരിച്ച്. അവളെ ആ വീട്ടിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ ഇറക്കി വിടാതെങ്കിലും ഇരിക്കായിരുന്നു, സ്നേഹിക്കണ്ട. പക്ഷേ ഈ ഒരു സമയത്ത് അങ്ങനെ ആകെ തകർന്നു നിൽക്കുന്നൊരു സമയത്ത് ഉപദ്രവിക്കാതിരിക്കെങ്കിലും ഇരിക്കാമായിരുന്നു സിദ്ധുവിന്. പക്ഷേ അതുപോലും സിദ്ധു ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സിദ്ധുവിന് ഇനി സഹായം ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു മനുഷ്യൻ്റെ വാല്യൂ അല്ലെങ്കിൽ ആ മനുഷ്യൻ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങളുടെ വാല്യൂ തിരിച്ചറിയാത്ത ഒരാൾക്ക് വീണ്ടും സഹായമായിട്ട് ചെന്നിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ സിദ്ധുവിന് അത് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് തന്നെയാണ്. അങ്ങനെ ചെയ്തു കൊടുത്താൽ സിദ്ധു സ്നേഹിക്കുമോ? ഇല്ല. സിദ്ധുവിൻ്റെ ആവശ്യം കഴിയുമ്പം വെറും കറിവേപ്പിലയാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ അത് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല. കാല് പിടിച്ച് കരഞ്ഞാൽ പോലും ആ മാപ്പ് അർഹിക്കാത്ത തെറ്റ് തന്നെയാണ് സിദ്ധു ചെയ്തത്. ചെയ്തതിനൊക്കെ അനുഭവിക്കുകയും വേണം. അതേപോലെ തന്നെ സരസ്വതിക്ക് മാനസിക രോഗമാണ് എന്ന് ഇന്ന് സുമിത്ര പറയുന്നുണ്ട്. സുമിത്ര അമ്മയുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ തട്ടിക്കയറില്ല. പക്ഷേ ഇപ്പോൾ അത് ഭയങ്കര റൗഡായി ഭയങ്കര റൂഡായിട്ട് കണ്ണുരുട്ടി പേടിപ്പിക്കുന്ന രീതിയിലല്ല. പക്ഷെ പറയാനുള്ളത് മുഖത്ത് നോക്കി നല്ല വ്യക്തമായ നല്ല സഭ്യമായ ഭാഷയിൽ സുമിത്ര പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും നല്ലത് അല്ലേ. നമ്മൾ ഈ ദേഷ്യം വരുമ്പോൾ കുറേ കണ്ണുരുട്ടി അല്ലെങ്കിൽ കിടന്ന് കുറേ ബഹളം വെച്ച് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് അതും അല്ലെങ്കിൽ കുറച്ച് ചീത്ത വിളിക്കുന്നതിലൊന്നുമല്ല, പക്ഷേ കുറുക്കി കൊള്ളുന്ന പോലെ മറുപടി പറയുക എന്നൊക്കെ പറയില്ല. അതാണ് ശരിക്കും സുമിത്രയുടെ ഒരു ഹൈലൈറ്റ്. പറയുന്നുണ്ട് ഇങ്ങനെ കിടന്ന ഓരോ ജൽപ്പനം പറയുന്നത് അമ്മയ്ക്ക് എന്തോ ഒരു മാനസിക രോഗമാണ് എന്നുള്ളത്. നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുന്നതിലും കുറച്ചുകൂടെ ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഭാഷയായിരുന്നു നിങ്ങൾക്ക് മാനസിക രോഗമാണ് എന്ന് പറയുന്നത്. മാനസിക രോഗം എന്നുള്ളത് വലിയ തമാശയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ഒരു കാര്യമല്ല. അതൊരു വലിയ ഇതുമല്ല. അത് ഓരോ നമുക്ക് അതിനെ അതൊരു വലിയ തെറ്റുമല്ല. അത് ആർക്ക് വേണേലും സംഭവിക്കാവുന്നതാണ്. മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ആരുടെയും കൺട്രോളിൽ നിൽക്കുന്നൊരു കാര്യമൊന്നുമല്ല. ഒരു നിമിഷം മതി ഇതൊക്കെ മാറിമറിയാനായിട്ടും. അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എൻ്റെ ഈ വേദികനെ നീ ഇവിടെ കൊണ്ട് താമസിപ്പിക്കുന്ന എന്നോടും മോനോടുള്ള പ്രതികാരം വീട്ടാനല്ലേ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് നിങ്ങളോട് പ്രതികാരം വീട്ടാനാണെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. അതിന് വേദിക ഇവിടെ കൊണ്ട് താമസിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ വേദിക നിങ്ങളുടെ മോൻ സ്വീകരിക്കുന്നവർ ഇവിടെ തന്നെ കാണും. മര്യാദയാണെങ്കിൽ അങ്ങനെ, അതല്ല എന്നുണ്ടെങ്കിൽ എന്നുള്ളത്. അതാ ശരിയാണ്, നമ്മളോട് മര്യാദ കാണിക്കുന്നവരോട് തിരിച്ചും നമ്മളും നല്ല റെസ്പെക്റ്റും മര്യാദയൊക്കെ കാണിക്കണം. മര്യാദക്കേട് കാണിക്കുന്നവരോട് അതേ നാണയത്തിൽ തന്നെ പ്രതികരിക്കണം എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് മര്യാദ കാണിക്കുന്നവരോട് അതേ നാണയത്തിൽ മര്യാദക്കേട് നമ്മൾ പ്രവർത്തിക്കണമെന്നല്ല, പക്ഷേ തള്ളിക്കളയേണ്ടവരെ തള്ളിക്കളയണം. സുമിത്ര ഇപ്പോൾ ചെയ്യുന്നത് പോലെ. അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയൊക്കെ കാത്തിരുന്ന് തന്നെ അറിയാം. സിദ്ധുവിൻ്റെ ജാമ്യം റദ്ദാക്കപ്പെടുമോ? സിദ്ധു വീണ്ടും ജയിലിലേക്ക് പോകുക എന്നൊക്കെ ഉള്ളത്. ജയിലിൽ പോകണം, ജയിലിലെ സുഖം കുറച്ച് അറിയണം അല്ലേ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ കമൻസിൽ രേഖപ്പെടുത്താൻ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത്. അപ്പോൾ നമുക്ക് നാളെ കാണാം. അതുവരെ ബൈ.